ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിനിയേച്ചർ എസ് വി ലോറിയുടെ വിശേഷങ്ങളാണ്. എസ് വി ലോറിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് സനു ടി വി നമ്മൾക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൽ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്, ഇത് എങ്ങനെയാണ്, ഇത് എത്ര നാളെടുത്ത് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്ര നാളായി കംപ്ലീറ്റ് ചെയ്യാനെടുത്തു? ഇത് കുറഞ്ഞ ഒരു രണ്ട് മാസം എസ് സി ലോറി ആയതുകൊണ്ടാണ് ഒരു അത്രയും ടൈം വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ കൊത്തുപണി, സൈഡിലെ കൊത്തുപണി, ഈ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം ചെയ്ത് വരണമെങ്കിൽ ശരിക്കും മെനക്കേടാണ്. അതുപോലെ തന്നെ ലൈറ്റ് കണക്ഷൻ എല്ലാം ഇതിനകത്തിപ്പം ഞാൻ എല്ലാ ലൈറ്റ് കണക്ഷനും ചെയ്തിട്ടുണ്ട്. ഫോർ ഇൻഡി കെയർ ഉൾപ്പെടെ എല്ലാ ലൈറ്റ് കണക്ഷനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒരു താമസം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടേ എല്ലാം ഒന്ന് പറയാൻ പറ്റുന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്താ പറയാലോ. ഓക്കെ, അപ്പോൾ എസ് സി ലോറിയുടെ കുറേ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പല ഭാഗങ്ങൾ പണിയുന്നതായിട്ടുള്ള. ഓക്കെ, ഇപ്പോൾ ആ വണ്ടിയുടെ വണ്ടി കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എസ് സി ലോറി. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്, നല്ല വലിപ്പത്തിലുള്ളൊരു ലോറിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കയ്യിൽ താങ്ങി പിടിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അധികം നേരം ഇങ്ങനെ പിടിക്കാനെ കൊണ്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ വിശേഷങ്ങളിൽ ഫസ്റ്റ് പറയാനുള്ളത് ഈ ഒരു തൊട്ടി. സാധാരണ എസ് സി ലോറികളിൽ കാണുന്ന രീതിയിലുള്ള ഒരു തൊട്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഫയർ എന്ന് എഴുതാൻ ആ ഓർഡർ തന്ന ആൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഫയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാധാരണ എസ് സി ലോറിയിൽ ഉള്ളത്രയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഡീസൽ ടാങ്ക് അത്യാവശ്യം നല്ല നീളമുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതുവരെ ഞാൻ എസ് സി ലോറിയിൽ ചെയ്തിട്ടില്ലാത്തൊരു സംഭവമാണ് ഈ സൈലൻസർ എന്നുള്ള സാധനം. സൈലൻസറും ഞാൻ ഈ വണ്ടിയിൽ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വീൽ ചെയ്തിരിക്കുന്നത്, ഇതുവരെ ഞാൻ വീൽ ചെയ്തിരിക്കുന്ന ബാക്ക് വീല് കമ്പിയിൽ സെൻറ്ററായിട്ട് കമ്പിയിട്ട് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ വീൽ ചെയ്തിരിക്കുന്ന ബെയറിങ്ങിലാണ്. അതായത് ഈ വീല് കറങ്ങുമ്പോൾ ഈ വീല് മാത്രമേ കറങ്ങത്തുള്ളൂ, ഇപ്പുറത്തേത് കറങ്ങത്തില്ല. അത് രണ്ട് സെപ്പറേറ്റ് ബെയറിങ്ങിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതാണ്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി വീല് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിനി വീലും ഈ ടയറിൻ്റെ അതേപോലെ തന്നെയുള്ള ടയറാണ് ചെയ്തിരിക്കുന്നത്. അത് അടിവശം നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് സ്റ്റെപ്പിനി വീല് ചെയ്തിരിക്കുന്നത്. ഇത് നട്ട് ബോൾട്ടിട്ട് മുറുകിയിരിക്കുന്നതാണ്. നമുക്ക് നട്ടടിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി വീല് ഊരിയെടുക്കാം, സെപ്പറേറ്റ് ഊരിയെടുക്കാവുന്ന രീതിയിലുള്ളതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് എയർ ടാങ്കും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ചവിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് പോലുള്ള സംഭവം. അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റ് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. നേരത്തെ ഉള്ള എസ് സി ലോറിയിലെല്ലാം ഞാൻ ഫ്രണ്ട് ബോണറ്റ് തുറക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലിങ്ങനൊരു സ്റ്റാൻഡ് പോലെ ചെയ്തിരിക്കുന്നത് ഈ ലോറിയിൽ ആദ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോറിയിലാണ് ഈ ബോണറ്റിൽ കാണുന്ന ഇൻഡിക്കേറ്റർ സംഭവം, ഫോർ ഇൻഡിക്കേറ്റർ പോലെ ബ്ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എസ് സി ലോറികളിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള വണ്ടിയാണ്. ഒരു മെഷർമെൻറ്റിലുള്ള വണ്ടിയല്ല ഇത്. എപ്പോഴോ ഇടയ്ക്കെപ്പോഴോ ഹെഡ് കയറ്റി വെച്ചിരുന്ന ഒരു വണ്ടിയിൽ ഞാൻ ബാലൻസ് പണിയും ചേർക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ഒരു മെഷർമെൻറ്റിലുള്ള വണ്ടിയല്ല. മെഷർമെൻറ്റിൽ ചെയ്യുന്ന വണ്ടിയെക്കാട്ടിലും മെഷർമെൻറ്റ് ചെയ്യുന്ന വണ്ടിയുടെ അത്ര ഒരു ലുക്കും കാര്യവും ഇതിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ അറിയാം, സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു ഭാഗമൊക്കെ നോക്കുമ്പം കുറച്ച് ഹൈറ്റ് കൂടിപ്പോയ പോലെ ഒരു ഇത് തോന്നുന്നുണ്ട്, ഫീലിംഗ് ഉണ്ട്. അത് മെഷർമെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പറ്റിയത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടിവശം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അടിവശത്ത് വന്നിട്ട് 4 ബാറ്ററി കണക്ഷൻ, 4 സ്വിച്ച്, അതായത് 4 കണക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ സ്വിച്ച് ഇടുമ്പോൾ ഓരോ ഇതാണ് വർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ എസ് സി ലോറിൽ നമ്മൾ സ്വിച്ച് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് കാണിച്ചു. അപ്പോൾ ലൈറ്റിൻ്റെ ഫസ്റ്റ് സ്വിച്ച് ഇടുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തിയിട്ടുണ്ട്. അത് ഈ വെട്ടത്തിലായതുകൊണ്ടാണ് അധികം വെട്ടമില്ലാതെ തോന്നുന്നത്. രണ്ടാമത്തെ സ്വിച്ച് ഇടുമ്പോൾ അത് ബാക്കിൽ ടെയിൽ ലാമ്പിൽ റിവേഴ്സ് ലൈറ്റ് ആണ് കത്തുന്നത്. റിവേഴ്സ് ലാമ്പും ഫോർ ഇൻഡിക്കേറ്ററും കൂടെ കത്തുന്നുണ്ട്. ഫോർ ഇൻഡിക്കേറ്റർ ഇവിടെയും
ഇത്രയും ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെയിം ബോർഡിൽ ലൈറ്റ് ഉണ്ട്, നെയിം ബോർഡിൽ രണ്ട് ലൈറ്റും. ക്യാബിനകത്ത് ഒരു ബ്ലൂ കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് രാത്രിയാണെങ്കിൽ ഒരുവിധം വെട്ടം കിട്ടത്തുള്ളൂ. അപ്പം അത്രയും ലൈറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ലോറിയിലും ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു സൈഡ് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കോട്ടൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. ആ കമ്പി മാറ്റി കഴിഞ്ഞാൽ ഈ രീതിയിൽ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും.